And you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി നോൺ വെജിറ്റേറിയൻ ആണ്. എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ കാര്യം വിഷമിക്കല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ദിവസമായിട്ട് നോൺ വെജിറ്റേറിയൻ ആണ്, എന്നാൽ വെജിറ്റേറിയനും ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ കാര്യം ഞാൻ തഴഞ്ഞു കളയുന്നൊന്നുമില്ല. ഇന്ന് ഞാൻ ഇത് ശരിക്കും നമ്മൾ നോൺ വെജിറ്റേറിയൻ ആണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇല്ലേ, ഇതിനകത്ത് നമുക്ക് വെജിറ്റേറിയൻ വേണം എന്നുണ്ടെങ്കിൽ ആ നോൺ വെജ് എന്ന് പറയുന്ന സാധനം മാറ്റി അയച്ച് വെജിറ്റേറിയൻ വെക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് എന്നാ പനീറോ അല്ലെങ്കിൽ ഇതിന് പറ്റുന്ന എന്നാന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പനീർ ഒരു പരിധി വരെ പറ്റത്തുള്ളൂ, അതായത് ടോഫു മഷ്റൂം നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മീറ്റോളവും എന്തായാലും നമ്മൾ വെജിറ്റേറിയൻ എടുക്കുമ്പോഴത്തേന് അതിനകത്തോട്ട് ഉപ്പ് എരിവും പുളിയും ഒന്നും പിടിക്കാനായിട്ടൊന്നും ഇല്ല. അന്നേരം നമ്മൾ ഇന്ന് ഇച്ചിരി ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി എരിവുള്ള സ്പൈസി ഉള്ള സാധനമാണ്. ഇനിയിപ്പോൾ ഇനി വേണ്ടി സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കുറച്ച് ചിക്കൻ വേണം. ഇതിപ്പോൾ ബോൺലെസ് ആയിട്ടേക്കുന്നത്, നാടൻ കോഴി ആണെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി കടുക്, സവാള, ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് വെച്ചാൽ ഇപ്പോൾ പുളിക്കാൻ എന്നെ ഇച്ചിരി പ്രയാസമാണെങ്കിൽ സവാള എടുത്തു. ചെറിയ ഉള്ളിക്ക് ഏറ്റവും കൂടുതൽ രുചിയേ. പിന്നെ വേണ്ടേ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇച്ചിരി പച്ചമുളക്, കുറച്ച് ഉപ്പ് വേണം, മഞ്ഞപ്പൊടി, ഇതെന്നതാണോ ഇച്ചിരി കാന്താരി ചതച്ചതാണ്, ടൊമാറ്റോ ഒരെണ്ണം, ഇഞ്ചി ചതച്ചത്, ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല, പിന്നെ കുരുമുളക് പൊടിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ചതച്ചെടുത്തേച്ചാൽ മതി, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇത് എന്നാന്നറിയോ, വെളിച്ചെണ്ണ ചെയ്യുന്ന ഏറ്റവും നല്ല സ്വാദ്. ഇനിയിപ്പോൾ അതല്ല വെളിച്ചെണ്ണ ചെയ്യാൻ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഡോക്ടറോ ചിലരോട് പറയുവാന്നേലും അതേ ചെയ്യണ്ട. നമ്മുടെ വെജിറ്റബിൾ ഓയിൽ എന്നതാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്താച്ചാൽ മതി. പക്ഷേ ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ടുണ്ടല്ലോ ഇത് വെളിച്ചെണ്ണ ചെയ്യുന്ന ഏറ്റവും നല്ലത്, അതിന് ആ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരു ഇറച്ചിക്കറിയോ എന്തെങ്കിലും വെക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളം അങ്ങോട്ട് ഒഴിക്കാതെ ഇറച്ചിയിൽ നിന്ന് ഊർന്ന വെള്ളം തന്നെ എടുക്കുവാന്നേലാ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ തീയേൽ അടച്ചിടുവാന്നേലാന്ന് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി എന്നാ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിക്കുക, ഒരു 4 ടീസ്പൂൺ വെച്ചോ. ഈ 4 ടീസ്പൂൺ എണ്ണ എന്നൊന്നും പറയാൻ എനിക്കറിയാൻ മേല. ഇത്രയും പറയുന്ന ഇത്രയും ഉള്ളി ഒന്ന് വാടാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു ഇച്ചിരി നമ്മൾ എണ്ണ ഒഴിക്കുകയല്ലേ, ആ ഒരു എണ്ണയുടെ കണക്കങ്ങ് ഒഴിച്ചേച്ചാൽ മതി. പിന്നെ എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആണ്, എണ്ണ ഒരുപാട് എന്താ പറയുക, വെളിച്ചെണ്ണ തേങ്ങ ഇതൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ബോഡിക്കകത്ത് ജെല്ലു വന്നതിൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടും എന്നാണ് ഏറ്റവും പറയുന്നത്. ഈ പറഞ്ഞ പോലെ എന്നാ ചെയ്യാനല്ലേ, വെളിച്ചെണ്ണയിലും തേങ്ങയിലും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ച് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്വാദ് എന്തായാലും ഒരു പൊതിച്ചോറിലൊരു തേങ്ങാച്ചമ്മന്തി ഉണ്ടെങ്കിൽ പോലും വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സ്വാദോടുകൂടി കഴിച്ച വ്യക്തികളായതുകൊണ്ട് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ഈ തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ കഴിക്കും ഉള്ളി പോകുമ്പോഴത്തേന് ഒത്തിരി ട്രൈഗ്ലിസറൈഡ്സ് കൂടുമെന്ന് പറയും. ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ എണ്ണമയമായി പറയുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത് കൂടി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്, ഹാർട്ടിന് കുഴപ്പമെന്നൊക്കെ പറയും. ഇതൊന്നും എനിക്കറിയാൻ മേല. പക്ഷേ എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമുക്ക് എന്തായാലും ഏതൊരു ഭക്ഷണവും സ്വാദോടുകൂടി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പോൾ എന്നാ ചെയ്യണം, എണ്ണ ചൂടായി, ഒരു മിനിറ്റ്, ഞാൻ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആ കാര്യവും ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ പറയുകയും വേണം. ഇച്ചിരി കടുക് അങ്ങോട്ടിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഉള്ളി, കടുക് എണ്ണയിലിട്ടേച്ച് ഇളക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമായിരിക്കും. പക്ഷേ എന്നാ ചെയ്യാനാ, അതെന്നാ ചെയ്തതെന്നറിയാവോ, എണ്ണ ഒരു ഇച്ചിരി സൈഡിലോട്ടാന്നേ, അന്നേരം അതിനെ അങ്ങോട്ട് ചേർത്ത് വിട്ടത്. അല്ലാതെ എന്നെ അങ്ങനെ കുറ്റം പറയരുത്. പക്ഷേ ഞാൻ എനിക്കും തോന്നി കടുക് ഇട്ടേച്ച് ഇളക്കുന്ന ഏക വ്യക്തി ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ ഉള്ളി, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളി ആന്നേൽ അത്. ഇനി
ഇതിന്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പ് ഇനി ഇവിടെ കടന്ന് മൂക്കട്ടെ നമ്മൾ പറഞ്ഞു കാര്യം നിർത്തി തീർന്നില്ല എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വായിക്ക് രുചിയായിട്ട് എല്ലാവരും കഴിച്ച് ശീലിച്ച വ്യക്തികളാണ് പക്ഷെ കൊതി ഇല്ലാത്ത ഒരു ആളും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഈ പറഞ്ഞ പോലെ അതും കൊതി വന്നു കഴിഞ്ഞാൽ രുചിയോടെ ഭക്ഷണം കഴിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം വിശപ്പിൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് കിട്ടിയാലും ഭഗവാനെ കഴിച്ചോളാം എന്ന് മാത്രം നമ്മൾ പറയുന്നത് അല്ല നിർബന്ധമോ ഒന്നും നമ്മൾ വിശപ്പിൻ്റെ മുമ്പിൽ നമ്മൾ കാണിക്കാറില്ല അപ്പം നമ്മുടെ ട്രൈ ഇപ്പം ഇതെല്ലാം കൊണ്ടും സ്വാദോടെ കഴിക്കുമ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വേണം നമുക്ക് കഴിക്കാനുള്ളത് അപ്പം എന്നാ പറ്റും ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സ് ഇന്നത് ഇന്നതെന്നൊക്കെ പറഞ്ഞേച്ച ഒരു പ്രായം കഴിയുമ്പോൾ ഇതെല്ലാം ദേഹത്തോട്ട് വന്ന് കൂടും ഇത് മാറാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട് ചെമ്പരത്തിയില്ലേ നാടൻ ചെമ്പരത്തി അതിൻ്റെ മൊട്ടെടുക്കുക നാടൻ ചെമ്പരത്തിയുടെ മൊട്ടെടുത്തേച്ച് നമ്മൾ ദിവസവും വീട്ടിൽ ചോറുണ്ടാക്കും ചോറുണ്ടാക്കുമ്പോഴത്തേക്ക് വാർക്ക് വില വാർക്കുമ്പം കഞ്ഞിവെള്ളം തെളിഞ്ഞു നിൽക്കും അപ്പോൾ ആ തെളിഞ്ഞ വെള്ളം എടുത്തേച്ച് ഒരു ഹാഫ് ഗ്ലാസ് തെളിഞ്ഞ വെള്ളം എടുത്തേച്ച് ഈ ചെമ്പരത്തിയുടെ മൊട്ടുണ്ടല്ലോ ഒരു ആറെണ്ണം എടുക്കുക ആറെണ്ണം എടുത്തേച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ ഞെരടി ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ചേർക്കണം ഇത് തന്നെ ആലോചിക്കുമ്പോൾ നിങ്ങൾ പറയും അയ്യോ ഇതെന്ത് ചെമ്പരത്തി മോട്ട് ഒന്നാമതേ മറ്റേ ഇങ്ങനെ എന്നാ പറയുക ഒരു കിഴികിഴാന്നിരിക്കുന്ന ഒരു സാധനമാണ് അതെങ്ങനെ തിന്നാൻ നോക്കുമെന്ന് പക്ഷേ അതൊരു ടേസ്റ്റ്ലെസ് ആണ് വേണേൽ കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു ഇച്ചിരി ഉപ്പിടാം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇത് ആറ് മുട്ട് വീതം ആറ് ദിവസം കഴിക്കുക എന്നേൽ നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സ് ഒരുപാട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോവും ഇത് ഞാൻ അത് ചെയ്തിട്ടുണ്ട് കാര്യം എനിക്ക് ട്രൈഗ്ലിസറൈഡ്സ് ഒരുപാട് കൂടുതലായിരുന്നു ചെമ്പരത്തി എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദോഷവും ചെയ്യുന്ന ഒരു സാധനമല്ല അല്ലേ അപ്പം നമ്മളെന്നാ ചെയ്യണം ഇതൊന്ന് ട്രൈ ചെയ്യുക ആദ്യം ചെമ്പരത്തി മോട്ടൊന്ന് കഴിക്കുക അപ്പം നമ്മുടെ ദേഹത്തെ ട്രൈഗ്ലിസറൈഡ്സൊക്കെ നല്ലോണം പോവും ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതായത് നമ്മൾ ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ ഒന്നര ഒന്നര വീതമാണ് എപ്പോഴും നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇഞ്ചി ഇച്ചിരി കുറച്ചാൽ നല്ലതാണ് വെളുത്തുള്ളി ഒരു പൊടിക്ക് കൂടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇഞ്ചി കുറയ്ക്കുന്ന ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ കാന്താരി ചേർക്കുന്ന അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി എരിവ് അഥവാ ഇച്ചിരി നല്ലോണം കഴിക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ എരിവ് വേണം എന്നുണ്ടെന്നുണ്ടേൽ ഇട്ടോ ഇഷ്ടമുള്ളവർക്കാന്നേലും ഇടാം കേട്ടോ ഇതിനകത്ത് പിന്നെ നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട് അന്നേരം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര എരിവായി പോകല്ലേ ഇതിനകത്തോട്ട് ഇച്ചിരി ടൊമാറ്റോ ടൊമാറ്റോ ഇടാൻ ഇഷ്ടമല്ലാത്തവർ എന്നാ ചെയ്യണമെന്നറിയോ കുറച്ച് വിനാഗിരി ഒഴിക്കാം അല്ലെന്നുണ്ടേൽ ഒരിച്ചിരി നാരങ്ങാനീരൊഴിക്കാം ഇല്ലേ ഇച്ചിരി തൈരൊഴിക്കാം ഇതിലെല്ലാത്തിനേക്കാട്ടിലും നല്ലത് ഞാൻ പറയുന്നത് തക്കാളി ഡയറക്റ്റ് അതൊരു പുളിയല്ലേ അപ്പോൾ അതങ്ങ് നേരിട്ട് ഒഴിക്കുന്ന ഇടുന്നതായിരിക്കും നല്ലത് സപ്പോസ് നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും പണി ചെയ്യുന്ന ഒരു അടുക്കളയിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കണ്ടില്ലെന്നിരിക്കും അത് എല്ലായിടത്തും ഉള്ളതാണ് അപ്പോഴാ ഞാൻ പറയുന്നത് തക്കാളി ഇല്ലേൽ വിനാഗിരി നാരങ്ങ ഇങ്ങനെ തൈരയിലും കാണുകയല്ലേ അതെങ്കിലും ചെയ്താൽ ഈ ടൊമാറ്റോ വാടാനായിട്ട് ഒരിച്ചിരി സമയമെടുക്കും അപ്പോൾ എന്നാ ചെയ്യണം നമുക്ക് ചേർക്കാനുള്ള പൊടി ഇച്ചിരി ചേർത്തോണേ ആദ്യം ചേർക്കാനുള്ളത് ഒരിച്ചിരി മഞ്ഞപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കൂടെ ഇട്ടേച്ച് നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ ഇതിൻ്റെ കൂട്ടത്തിലാന്നു ഞാൻ കുറച്ച് കാന്താരി ചതച്ചതും കൂടി ഇടാൻ പോകുന്നത് നല്ല എരിവായിരിക്കും ഇതൊരിച്ചിരി ഒന്ന് എന്നാ പറയുക ഗ്രേവി പോലെ ആവാനായിട്ട് ഞാൻ ഒരിച്ചിരി വെള്ളം ഒഴിക്കുക കൂട്ടത്തിൽ ഒരിച്ചിരി കുരുമുളക് പൊടി ഇതെല്ലാം എരിവുള്ള കൂട്ടത്തിലുള്ളതാണ് നമ്മളെല്ലാം ഇടുന്നത് കുറച്ച് ഗരം മസാല അതുകൊണ്ട് ഓരോ ഇൻഗ്രീഡിയൻറ്റും അതായത് കാന്താരി പച്ചമുളക് കുരുമുളക് ഇതെല്ലാം ചേർക്കുമ്പം എരിവ് നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്
പക്ഷെ ഇത് നല്ല സ്പൈസിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിയും അപ്പവും ഒക്കെ കഴിക്കാനായിട്ട് നല്ല സാധനം. ഗ്രേവി ഉണ്ടല്ലോ, ഒരു ഇച്ചിരി തിക്കായി വരുന്നുണ്ടേ, അതിനകത്തോട്ട് ഞാൻ ഈ ചിക്കൻ അങ്ങ് ഇടുക. ഈ ഗ്രേവി ഒന്ന് നല്ലതായിട്ട് ചിക്കനെ പിടിക്കുവാന്നേലുണ്ടല്ലോ, നല്ല ടേസ്റ്റാ. നേരത്തെ ഉള്ളി വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ ഇട്ടിട്ടുള്ളൂ, എന്നാലും ഇറച്ചി ഇടുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടേ, ഇച്ചിരി കൂടി. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേർത്തു, അതായത് മല്ലിപ്പൊടി ചേർത്തു, ഗരം മസാല ചേർത്തു, പെരിഞ്ചീരകം ചേർത്തു, കുരുമുളക്, കാന്താരി, പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിന് എന്നതേലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സ്വാദ് നോക്കുക. നോക്കി വെച്ച് ബാക്കി എണ്ണാന്ന് വെച്ചാൽ ചേർത്തു, ഒരു കുഴപ്പമില്ല. കാന്താരിയുടെ എരിവാന്ന് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഇതേണ്ട ബാക്കി കാന്താരി ജാതിച്ച് തീർപ്പുണ്ട് അതിടാം. പക്ഷേ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴത്തേനും ഒത്തിരി എരിവ് കൊടുക്കുവാന്നേരം വർത്താനം ഒന്നും പറയാൻ നോക്കുക, ഏത് നേരം വെള്ളം കുടിച്ചോണ്ടിരിക്കുവേ. അതുകൊണ്ട് ഞാനധികം കൂട്ടുന്നില്ല, ഒരു ഇച്ചിരി കുറച്ചാണ് ഇട്ടേക്കുന്നത്. പക്ഷേ നമ്മുടെ കാന്താരിയുടെ ടേസ്റ്റ് ഇതിനകത്ത് നല്ലോണം വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ വെള്ളത്തിൽ നിന്നും ഊറുന്നതാണ്, അതായത് ചിക്കനിൽ നിന്നും ഊറുന്ന വെള്ളത്തിൽ നിന്നും ചിക്കൻ വെന്ത് മുരിഞ്ഞ് വരുന്നതെന്നാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അതിനേക്കാട്ടിലും ഒരു ഇച്ചിരി കൂടി ടേസ്റ്റ് വരുന്നതെന്നാണെന്നറിയാവോ, നമ്മളൊരിച്ചിരി തേങ്ങാപ്പാലിനകത്ത് വേവുകയാണെന്നല്ലോ. ചുരുക്കം പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ള സകല സാരവും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ ചേർത്താലും ആനി എല്ലാവരുടെയും ആരോഗ്യവും കൂടെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ കാന്താരി ചേർത്തേക്കുന്നത്, കാന്താരി ചേർത്തുണ്ടാക്കുന്ന ഒരു ചിക്കനായത്. അപ്പോൾ ഇപ്പം എന്നാ ചെയ്തേ, കുറച്ചുകൂടെ ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ള സാധനവും കൂടെ ഞാൻ ചേർത്തു. അതേതാന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ. കാന്താരി ചിക്കൻ റെഡിയാണ്. അതിൻ്റെ കൂടെ ഇന്ന് ചപ്പാത്തിയാണ് കൊടുക്കാൻ പോകുന്നത്. എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ചപ്പാത്തി ആന്നു എന്നും പറഞ്ഞ് എല്ലാവരും വിചാരിക്കുക, ആരും വന്നാൽ ഈ കുഞ്ഞ് ചപ്പാത്തിയാണ് കൊടുക്കുള്ളൂ. പക്ഷെ അങ്ങനെ ചിന്തിക്കുകയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. ഇപ്പം നേരമില്ലാത്ത നേരത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കത്തില്ല. നമുക്ക് ഗസ്റ്റുമായിട്ട് വർത്തമാനം പറയുകയും വേണം. ഗസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും എൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ്. കാര്യം വേറെ ആരും അല്ല വരുന്നത്, കവിത നായരാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. കവിതയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കവിതേനെ എനിക്കൊരു ആർട്ടിസ്റ്റായിട്ടാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കവിത ഭയങ്കരമായിട്ട് എന്നാ പറയുക, എഴുത്തെഴുതും പറഞ്ഞാൽ ലെറ്റർ എഴുതുകയല്ല, ഭയങ്കര നോവലിസ്റ്റ്, അങ്ങനെയൊക്കെ ബുക്ക്സ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇത് എപ്പോഴാണ് ഈ ബുദ്ധി ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറിയത്, എപ്പോഴാണ് ഈ ചേഞ്ച് നടന്നത്, ഈ ട്വിസ്റ്റ് എപ്പോഴാണ് നടന്നതെന്നൊന്നും എനിക്കറിയാമല്ല. എൻ്റെ പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ബ്ലാങ്കാണ്. പക്ഷേ എന്നെക്കാട്ടിലും കുറേ ബുദ്ധിയുള്ള പ്രേക്ഷകരുണ്ട്. എൻ്റെ അത്രയും ആരും കാണുകയല്ല, അത്രയും വിഡ്ഡിയുള്ളവരാരും കാണുകയല്ല. പക്ഷേ എൻ്റെ അറിവ് ഇന്ന് ആദ്യമായിട്ട് കവിത ഭയങ്കരമായിട്ട് ബുക്കൊക്കെ എഴുതും എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ് എന്നെ കവിതയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. എന്തായാലും ഞാൻ കൂടുതൽ വർത്തമാനം പറയുന്നില്ല, കവിതേനെ ഞാൻ ആനീസ് കിച്ചണിലേക്ക് വിളിക്കാം. കവിത, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഐ റിയലി ലൈക്ക് യു. അയ്യോ എന്റെ ഈശോയെ, അവിടെ ഇരിക്കാം നമുക്ക്. ഞാൻ ഫാൻ ആണെന്ന് പറഞ്ഞ ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന ഡയലോഗ് ആയിരിക്കത്തില്ലേ. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു, കാര്യം ഭയങ്കര ഒരു എഴുത്തുകാരി എന്റെ ഒക്കെ ഒരു ഫാൻ ആണ്. എഴുത്തായിരുന്നുള്ളു പോട്ടെ, ഞാൻ ഇവിടെ വന്നതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന എന്റെ അമ്മയായിരിക്കും. അമ്മ ഫാനാണ്. അമ്മ ഈ പ്രോഗ്രാം ഇഷ്ടം കൂടുതലാ, ഈ മോളെ കാട്ടിലും ഒരു ഇച്ചിരി ഇഷ്ടം അമ്മയ്ക്ക് എന്നോട്. ഇത്രയും നാള് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺ കൊടുക്കാൻ പറ്റിയത് ഈ ദിവസമാണ്. കാരണം അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഷോയില് അതിഥിയായിട്ട് വരാൻ പറ്റിയത്. അയ്യോ ഇതന്നെ അമ്മ ഞാൻ കേൾക്കുന്നേ, എനിക്ക് ശരിക്കും അതൊരു സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല, ഒരു അമ്മയുടെ സ്നേഹം മാറി നിൽക്കും. അമ്മയും ഞാനും തമ്മിലുള്ളതേ ഉള്ളൂ, നമുക്ക് അവിടെ ഇരിക്കാം.
കസേരയിലെങ്ങാണ്ട് ഇരിക്കാൻ പോയാലുണ്ടല്ലോ, ഇപ്പൊ അമ്മ അവിടെ നിന്നുകൊണ്ട് ചീത്ത വിളിച്ചേനെ. കാര്യം എന്നാന്ന് വെച്ചാ, ഇവിടെ കയറി ഇരിക്കാന്ന് അമ്മ ചോദിക്കും, അല്ല ഇവിടെ എന്നാ കാണിക്കുന്നത്, ആ കൊച്ചിന്റെ കസേര കയറി ഇരിക്കുവാന്ന്. അങ്ങോട്ടൊക്കെയാണ് മാറി ഇരിക്കാൻ മേലേ. എനിക്കിപ്പോ എന്തോ വലിയ അവാർഡ് കിട്ടിയ ഒരു ഇതായിരിക്കും അമ്മ, അത്ര ഹാപ്പി ആയിരിക്കും ഈ എപ്പിസോഡ് കാണുമ്പോ. എനിക്ക് കവിത, ഇപ്പം കവിത പറഞ്ഞത് മേ ബി ഒരു സ്വീറ്റ് വേർഡ്സ് ആണ്, പക്ഷെ എന്തോ ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ആ അമ്മ അത്രയും വലിയ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ വലിയൊരു അവാർഡൊന്നും അല്ല, സംതിങ് ഗ്രേറ്റ്. കാരണം അമ്മമാരുടെ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അമ്മയോട് എനിക്ക് താങ്ക്സ് ഒന്നുമില്ല. ഈ സ്നേഹം മോളെ എന്നെ കഴിഞ്ഞിട്ട് ഇവിടെ സ്നേഹിച്ചാൽ മതി, അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. പിന്നെ കവിതനെ ശരിക്കും അമ്മമാരുടെ കാര്യം പറയുമ്പോൾ രണ്ടും കരഞ്ഞു ഇനി പറഞ്ഞ കാര്യമില്ലല്ലോ അല്ലേ, ബട്ട് ആ സ്നേഹമുള്ളതുകൊണ്ടല്ലേ അല്ലേ. ഇനി എല്ലാം മാച്ചളഞ്ഞേ, മാച്ചളഞ്ഞു, മാച്ചളഞ്ഞു, കവിത മാച്ചളഞ്ഞല്ലേ, മാച്ചളഞ്ഞല്ലേ. ഓക്കെ, ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ കരഞ്ഞതിൽ വലിയ അതിശയമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കുമായിരിക്കും ഇതെന്നതിനാണ് കരഞ്ഞതെന്ന്. ഏതൊരു അമ്മയെ സ്നേഹിക്കുന്ന വ്യക്തിയും അമ്മ എന്ന് വാക്ക് ആ കേൾക്കുമ്പോൾ തന്നെ ഒരു ഉള്ളിലൊരു ഉള്ളിലൊരു വിതമ്പലുണ്ടാവാത്ത ഒരു വ്യക്തിയും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കവിത ആലോചിച്ച് നോക്കൂ, ഇപ്പോഴത്തെ കാലത്ത് എത്രയോ അമ്മമാരെ വഴിയിൽ ഉപേക്ഷിക്കുന്ന മക്കളെ നമ്മൾ അനുഭവങ്ങളിൽ കൂടി കണ്ടില്ലെങ്കിൽ പോലും കേട്ടറിവ് ഒരുപാടുണ്ട്. ഞാൻ ആ മക്കളോട് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഈ അമ്മയെ കൊണ്ട് വഴിയിൽ കളയാനും മാത്രം വളർത്തിയെടുത്തത് ആ അമ്മയാണ്. ആ അമ്മേനെ ഇനി നോക്കേണ്ട കവടമ നമുക്കാണ്. അപ്പം നിങ്ങൾ തിരിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കൈ പിടിച്ച് കൊണ്ടുപോയി ആ വഴിയിൽ കളയുമ്പോൾ ഇത്രയും പിടിച്ചു കൊണ്ടുപോകാനുള്ള ആരോഗ്യം പോലും ആ അമ്മയാണ് തന്നത്. അതുകൊണ്ട് ആ അമ്മമാർ അങ്ങനെ ചെയ്യരുത് അല്ലേ. അതെൻ്റെ ഒരു ഇവളാരടി പറയാൻ എന്ന് എന്നോട് ചോദിക്കല്ലേ. എനിക്ക് അമ്മയോടുള്ള സ്നേഹമുള്ളത് കൊണ്ടും എൻ്റെ അമ്മ എൻ്റെ നല്ല പ്രായത്തിൽ എന്നിൽ നിന്നും വിട്ടുപോയത് കൊണ്ടും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ചെയ്യരുത്. ആ ഇനി അടുത്ത പറയട്ടെ, ഈ പറഞ്ഞ പോലെ ഇത് എഴുത്തുകാരി ആയത് എപ്പോഴാണ്, ലുക്കിൽ ഉണ്ട്. ഞാൻ വിചാരിച്ച സാരിയൊക്കെ കൊടുത്ത് വന്നപ്പോൾ ആ ലുക്കിൽ കറക്റ്റ് എഴുത്തുകാരി ആട്ടോ, ഇനി മാറുന്നേ ഇല്ല. പക്ഷെ ഇത് എപ്പോഴാണ് ഈ ചേഞ്ച്? ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും ചെറിയ കഥകൾ എഴുതുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ചെറുകഥകളോടാണ് താല്പര്യം. ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ സീരിയൽസിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ നാച്ചുറലി ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഞാൻ ആർട്ടിസ്റ്റായിട്ട് നിൽക്കും, എല്ലാവരും നമ്മുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. അപ്പം നമ്മൾ നാച്ചുറലി ഒരു ഒഴുക്കിലിങ്ങനെ പോയതാണ്. പക്ഷേ കഥകൾ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വേണ്ടി ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. അതൊക്കെ എവിടെയെങ്കിലും മറ്റേ നോട്ട്ബുക്കിൽ എഴുതി അങ്ങ് മാറും, പിന്നെ വീട് മാറുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ നിന്നും പോകുമ്പോഴോ ഒക്കെ നമ്മളതങ്ങ് മറന്നു പോകും. പിന്നെ ഒരു 2010 ആയ സമയത്ത് ഞാനൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഈ എഴുതുന്നത് നേരെ അങ്ങോട്ടേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യും, മെയിലൊക്കെ അയക്കും, നിങ്ങൾ എന്താ എഴുതാത്തത്, അതായത് എന്നെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വലുതായിട്ട് അറിയാത്ത ആൾക്കാരാണ് കൂടുതലും എഴുത്തുകാരി എന്നുള്ള ഒരുപാട് നല്ല കമൻസ് അവിടെ വന്നിരുന്നു. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു 3 സ്ത്രീകൾ അവരാണ് കൂടുതലും അതിനകത്ത്. ഒരാൾ ശ്രീ പാർവതി എന്ന് പറഞ്ഞ കണിക്കൊന്ന എന്ന് പറഞ്ഞൊരു വെബ് മാഗസിൻ്റെ ക്രിയേറ്ററാണ്. പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് തരൂ, ഞാൻ എൻ്റെ വെബ് മാഗസിനിൽ ഇടാം. അപ്പം ശ്രീ അങ്ങനെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പം ഞാൻ അവിടെ എഴുതി തുടങ്ങി. അപ്പോൾ ആദ്യം അവരാണ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് ചെറുകഥകൾ എഴുതി അവിടെ പോസ്റ്റ് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. ഒരു അപ്പോഴും നമുക്കൊരു പുസ്തകത്തിലേക്കുള്ള ഒരു ഇല്ല, എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല. അത് കഴിഞ്ഞ് കുറേ കല്യാണവും കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ച് നോക്കിയ, കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു 1-2 വർഷത്തെ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ഞാൻ ആ ബാംഗ്ലൂരിൽ പോയിട്ട് സെറ്റിൽഡ് ആവുന്ന ഒരു സമയം. ബാംഗ്ലൂരാണ് സെറ്റിൽ. ഇപ്പം ബാംഗ്ലൂരാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുടെയും കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. മലയാളം വായിക്കാൻ അറിയില്ല, പാലക്കാട്ടുകാരാണ് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും. അപ്പം ആർമിയിലായിരുന്നു അച്ഛൻ, അപ്പം അവരിങ്ങനെ ബോർഡറുകളിൽ ജീവിച്ച് അപ്പം മലയാളം സംസാരിക്കും, കൂടുതലും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിക്കും. പക്ഷെ കിടു അവരുടെ സ്കെഡ്യൂളൊക്കെ അടിപൊളി അച്ഛൻ്റെ അമ്മയുടെ, കാരണം ആ ഒരു ആർമി സെറ്റപ്പിൽ അവർ ജീവിക്കുന്നത് ഇപ്പോഴും നല്ല ഡിസിപ്ലിൻഡ് ആണ്. അപ്പം നന്ദുവിന് ഞാൻ കഥ ഉള്ളത് ഞാൻ വായിച്ചു കൊടുക്കണം, മലയാളത്തിൽ വായിക്കാൻ പറ്റില്ല അത്. അപ്പോൾ ഒരുപാട് പുള്ളിക്കാരനും എന്നെ ഹെൽപ്പ് ചെയ്തു, ഒരുപാട് അതെ എൻകറേജ് ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകത്തിലേക്ക് ഒരു 20 ചെറുകഥകളെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത്. ഇതിനു മുമ്പ് ഞാൻ മാമ്പഴക്കാലം എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ലാലേട്ടനെ കുറിച്ച് ഒരു ജോഷി സാറിൻ്റെ ഒരു അതെ അതെ. അപ്പോൾ അന്ന് കുറേ കുട്ടികളുണ്ട്, അനിയത്തിമാരായിട്ടും ഒക്കെ കസിൻസൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ മാറി മാറി ഇരിക്കുമല്ലോ, ആരെയും എല്ലാവരും സൂപ്പർ സ്റ്റാർസ് ഒതുങ്ങി മാറി ഇരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ലാലേട്ടൻ ചോദിച്ചു,
മോളെന്താ തനിച്ചിരിക്കണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആരും ഇവിടെ കൂട്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് 5 മിനിറ്റിൽ ലാലട്ട് ഇങ്ങനെ എന്തൊക്കെയാണ്, എന്താ പഠിക്കണേ? അപ്പം ഞാൻ പറഞ്ഞു ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഇയറാണ്. അപ്പം വായിക്കുമോ? അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ചെറിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് ലാലേട്ടനാണ് പറഞ്ഞത് കുറേ പുതിയ എഴുത്തുകാരുടെ, NS മാധവൻ സാറിനെ പോലുള്ള കുറേ എഴുത്തുകാരുടെ പേരൊക്കെ ഞാൻ അവരെ ഒന്നും വായിച്ചിട്ടില്ല. അപ്പോൾ ഇവരെയൊക്കെ വായിക്കൂ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ കാഷ്വലി അങ്ങ് വന്ന് പറഞ്ഞു പോയി. പക്ഷെ എൻ്റെ ലൈഫിൽ അതൊരു വലിയ ടേണിങ് പോയിൻ്റാണ്. ഞാൻ അന്ന് അതെ അതെ പുള്ളിക്കാരൻ അറിയാതെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പിന്നെ അതിൻ്റെ ജീവിതത്തിൽ, അതെ അതെ, എൻ്റെ ലൈഫിലൊരു വലിയ ടേണിങ് പോയിൻ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെയുള്ള കുറേ എഴുത്തുകാരെ ഞാൻ വായിച്ചു തുടങ്ങി. ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഒരു സ്ട്രക്ചർ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ അതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതി എൻ്റെ കയ്യിൽ വന്നപ്പോൾ ആ പ്രിൻ്റ് ഔട്ട് ഞാൻ ലാലട്ടൻ അപ്പോൾ പുലിമുരുകൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പം ഞാനും നന്ദും കൂടെ കൊച്ചിയിൽ വന്ന കൂട്ടത്തിൽ വിളിച്ച് ചോദിച്ച് വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ചെന്നു. ഞാനിങ്ങനെ വെറുതെ ഡ്രാഫ്റ്റ് കൊടുത്തു. എന്നിട്ട് കൂടെയുള്ള സജീവെന്ന് പറഞ്ഞ പയ്യൻ്റെ കയ്യിൽ ഞാനിങ്ങനെ ഒരു അതിൻ്റെ ഒരു ചെറിയ കമ്പൈൽഡ് വേർഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലട്ട വായിക്കൂ, ഞാൻ ആദ്യം എഴുതിയ പുസ്തകമാണെന്നൊക്കെ പറഞ്ഞു. ആ വായിക്കുക. അപ്പോൾ ലക്കിലി പിന്നെയുള്ള ഷൂട്ടിംഗ് എല്ലാം കാട്ടിൽ കുറേ സീക്വൻസ് ഇല്ലേ ആ സിനിമയിൽ, പുള്ളിക്കാരൻ നെറ്റ്വർക്കൊന്നും ഇല്ലാത്ത സമയത്ത് ചെന്നപ്പോഴത്തേക്കും വേറെ ഒന്നുമില്ല, മറ്റേ കാരവാനിൽ ചിലപ്പോൾ ഇത് കിടക്കുന്നത് കണ്ടപ്പോൾ ലാലട്ട് ഇത് വായിച്ചു. ലാലട്ടൻ എന്നെ തിരിച്ചു വിളിച്ചു, നന്നായി ഉണ്ട്, എത്ര പെട്ടെന്നാണ് വായിച്ചു തീർക്കാൻ പറ്റുന്ന, നല്ല രസമുള്ള ഒഴുക്കുള്ള ലളിതമായിട്ടുള്ള ഭാഷയാണ്, ഒരിക്കലും ഇത് വിടരുത്, എഴുതണം, പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. ലാലട്ടൻ ഇങ്ങോട്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന. ലാലട്ടൻ എനിക്ക് എൻ്റെ പ്രിഫേസ് എഴുതുന്നു, ഞാൻ ടോപ്പ് ഓഫ് ദ വേൾഡ് ആയിരുന്നു. ലെജൻഡിന്റെ കയ്യിൽ ഇങ്ങോട്ട് ഞാൻ അതിന് ലാലട്ടൻ ആദ്യമായിട്ട് എഴുതിയ ഒരു പ്രിഫേസ് ആണെന്ന് തോന്നുന്നു എന്റെ പുസ്തകത്തിന്. അതിൽ ലാലട്ടൻ ഭയങ്കര സ്നേഹത്തോടെ ഹൈക്കു പോയം, ഞാൻ ഈ ഹൈക്കു പോയംസ് ഒരുപാട് വായിക്കുന്നു, അതായത് കുറച്ച് വരികളേ ഉണ്ടാവുള്ളൂ, പക്ഷെ വലിയ ഐഡിയോളജി ഒക്കെ ആയിരിക്കും അതിനകത്ത്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ട്രിപ്ലെറ്റ്സ് എഴുതും, 3 വരി കവിതകൾ എഴുതുമായിരുന്നു സ്കൂളിലും കോളേജിലും വെച്ച്. അതൊക്കെ ലാലട്ടൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അത് എനിക്കൊന്ന് പുലിമുരുകൻ ഒരു വലിയൊരു അനുഗ്രഹമായി, അതിൽ അഭിനയിച്ചില്ലെങ്കിലും താങ്ക് യു. വലിയൊരു കാര്യമല്ലേ കിട്ടിയ, ഒരു വലിയ, നമ്മള് ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ നമ്മളെല്ലാവരും പറയും ഏറ്റവും ഒരു വലിയ ലെജൻഡ് കൂടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ വർക്ക് ചെയ്തില്ലെങ്കിലും തൻ്റെ ലൈഫിലെ ഫസ്റ്റ് ബുക്ക് റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു ആമുഖം എഴുതുമ്പോൾ സംതിങ് ഗ്രേറ്റ് അല്ലേ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഒരെണ്ണം എന്തെങ്കിലും ഒരു പുസ്തകം എഴുതുമ്പോഴത്തേക്കും എനിക്ക് അതിൽ നിന്ന് ഒരു ഒരു പടി എനിക്ക് ഇംപ്രൂവ്ഡ് ആയിട്ട് ആ പുസ്തകം എഴുതണമെന്നുണ്ട്, അതുകൊണ്ടാണ് സമയം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ പുസ്തകത്തിന്റെ പേര് സുന്ദര പതനങ്ങൾ. സുന്ദര പതനങ്ങൾ, ഓക്കെ. ബ്യൂട്ടിഫുൾ ഡൗൺഫോൾസ് എന്ന് പറയും. യെസ്, അത് ആ ഒരു അതിനിടാനുള്ള ഒരു, അത് ഞാൻ തന്നെ കോയിൻ ചെയ്ത വേണം അല്ലവായി അതുമായിട്ട് എന്നതേലും. ഇപ്പൊ സുന്ദര പതനങ്ങൾ എന്ന് പറയുന്ന നമുക്കുണ്ടാവുന്ന മനോഹരമായ വീഴ്ചകൾ, ഈ വീഴ്ചകൾ നമ്മൾ ദുഃഖത്തോടെയാണ് വീഴ്ചകളെ നമ്മൾ ഫേസ് ചെയ്യുക, പക്ഷെ സുന്ദര പതനങ്ങൾ അതിനൊരു വാക്കുകൾ വന്ന് ഞാൻ കൂടുതൽ എഴുതുന്ന കഥകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിയ, പഴയ വാല്യൂസ്, പഴയ പ്രകൃതി, പഴയ ആളുകളുടെ ശീലങ്ങള്, റൊമാൻസ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാ എഴുതുന്നത്. എന്ന് വെച്ചാൽ വലിയ ദാർശനികതയൊന്നും ഇല്ല എൻ്റെ കഥകൾക്ക്. അപ്പം അങ്ങനെ ഇങ്ങനെ വായിച്ചങ്ങ് പോണതാ. കൂടുതൽ കഥകളിലും കുറച്ച് സാഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നി ഞാനത് ആദ്യത്തെ എൻ്റെ ടൈറ്റിൽ സ്റ്റോറി സുന്ദര പതനങ്ങൾ, വിവാഹം കഴിക്കാതെ കുറേ നാളുകളായിട്ട് ജീവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അമ്മ കൂടെ മരിച്ചു കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുക, അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയുടെ കഥയായിരുന്നു അതിൻ്റെ ടൈറ്റിൽ സ്റ്റോറി. അപ്പം അത് എന്നാൽ അത് തന്നെ എൻ്റെ പുസ്തകത്തിനും ആവിക്കോട്ടെ പേരെന്ന് പിന്നെ വിചാരിച്ചതാ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അല്ല, ഞാനിത് കംപ്ലീറ്റ്ലി ഫിക്ഷനാണ്, അതിനകത്ത് കുറച്ചൊക്കെ എൻ്റെ തന്നെ അനുഭവങ്ങളുണ്ട്, പക്ഷെ അത് വേറെ ചില കഥകളാണ്. പക്ഷെ ഇത് കംപ്ലീറ്റ് ഫിക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വെച്ചാൽ വലിയ എഴുത്തുകാരില്ല, സുന്ദര അതീ വെച്ചിട്ട് ഞാൻ വല്ലതും ചോദിച്ചു എനിക്ക് വല്ലതും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുമായിരുന്നു. ഇത്രയും വലിയൊരു കവിയത്രി എന്നോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ ഇപ്പം അഭിനയിക്കുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ തോന്നിയ അക്ഷരങ്ങൾ എന്നാണ് അല്ലേ? അത് ആ സീരിയലും ഈ അക്ഷരങ്ങൾ തമ്മിൽ അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടോ? അത് സോഷ്യൽ അവയർനെസ് ഉള്ളതാണോ? കെ കെ രാജീവ് സാറ് ഇതിനു മുമ്പ് ഞാൻ സാറിൻ്റെ തന്നെ കൂടെ ആണ് വർക്ക് ചെയ്തത് വേറൊരു ചലന് വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു വർഷം ഞാൻ പിന്നെ ഒന്നും ചില രണ്ട് മൂന്ന് ചെറിയ വേഷങ്ങൾ സിനിമയിൽ അഭിനയിച്ചു.
എനിക്ക് കൂടുതലും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ കിട്ടുന്നത് ടെലിവിഷനിലാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് ടെലിവിഷനിൽ വർക്ക് ചെയ്യാൻ. അമ്മായിമ്മ പോലും പൈങ്കിളി സംഭവങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ടെലിവിഷനിൽ. അപ്പോൾ ഇത്രയും നാളും ഒരു 10-12 വർഷം കഴിഞ്ഞു അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ഞാൻ അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടില്ല. അത് മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ടാ. കാരണം എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയണമല്ലോ. അപ്പം ലാസ്റ്റ് സാറിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ കൂടിയാണ് കെ കെ രാജു സാറിൻ്റെ തന്നെ. ഞാൻ ഒരുപാട് ടെലിവിഷൻ പ്രൊജക്ട്സ് കണ്ടിട്ടുണ്ട്. ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. കെ കെ രാജീവ് സാറാണ് എന്നെ ഫസ്റ്റ് ടൈം മിനി സ്ക്രീനിൽ കൊണ്ടുവരുന്നത്. ഞാൻ 10th പഠിക്കുക, ഐ മീൻ 9th കഴിഞ്ഞ ആ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മുടെ ദൂരദർശനിൽ വേണ്ടിയിട്ട് ചിത്രഗീതം ഇല്ലേ, യെസ്, അത് അവതരിപ്പിക്കാൻ കെ കെ രാജീവ് സാറാണ് ചെയ്തത്. ഈശ്വര വെറുതെ അല്ല സാറിനെ ചോദിച്ചപ്പോഴേ എനിക്കിന്ന് ലീവ് തന്നത്. ഫസ്റ്റ് ടൈം ചിത്രഗീതം അവതരിപ്പിക്കാൻ എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ സാറാന്ന് അത് ഡയറക്റ്റ് ചെയ്തു. അടിപൊളി. അന്ന് പുള്ളി കൂടെ നിൽക്കുമായിരുന്നു, പക്ഷെ നസീർ പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ അല്ലേ, അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തത്. കെ കെ രാജീവ് സാറായിരുന്നു മെയിൻ. കോയിൻസിഡൻസ് ആണല്ലോ. അപ്പോൾ ഞാൻ സാറിനെ ഇതിനെ വിളിച്ച തുന്നിയക്ഷരങ്ങളുടെ സബ്ജക്റ്റ് ചെയ്ത് ട്രൂ സ്റ്റോറിയാണ്. നമ്മുടെ തൊടുപുഴക്കടുത്ത ഒരു സ്ഥലത്ത് നടന്ന കഥ തന്നെയാണ്. എനിക്ക് തോന്നി ഇതിപ്പോൾ പറയേണ്ട സബ്ജക്റ്റാണ്. ഞാനിത് രണ്ട് ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ അപ്പം തന്നെ സാറേ എനിക്ക് ചെയ്യണം. ഒരുപാട് കുടുംബങ്ങളിൽ ഈ പറയുന്ന പലരും പുറത്ത് പറയുന്നില്ല. ഈ ഇപ്പം ഓഫീസിൽ പോകുന്നൊരു സ്ത്രീ, അവിടെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഇവരൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും. നമുക്ക് വെറുതെ ഇരിക്കുന്ന കുറേ ആൾക്കാരുടെ ജോലിയാണ് ഇപ്പം ഏതെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് അത് മോർഫ് ചെയ്ത് അങ്ങ് ലീക്ക് ചെയ്യാം. അത് മറ്റുള്ളവരെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് ഇവർക്ക് അറിയില്ല. ഇവരുടെ നേരം പോക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ പെട്ടുപോകുന്ന ഒരു സാധാരണ കുടുംബിനിയുടെ കഥയാണ് തോന്നിയാക്ഷരങ്ങൾ. പക്ഷെ അവരതിനെ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. 90% ആൾക്കാരും അതിനെതിരെ വരാറില്ല. അപ്പം ഈ സ്ത്രീ കറക്റ്റാട്ടോ, സ്ത്രീകൾ എന്തെങ്കിലും ഒരു കാര്യം ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് ഇറങ്ങുവാണെങ്കിൽ എന്താ പറയാ, ഒരു 80% ഇറങ്ങുന്ന ആൾക്ക് പേടിയാ. പിന്നെ അന്നല്ല എന്റെ ഫാമിലി പിള്ളേരെ എന്നാ ചെയ്യും, ഇവര് ഞാൻ ഇനി എന്നാ തോന്നുന്നാണ് എല്ലാരും വിചാരിക്കും. അവരെ എന്നാ തോന്നിയാലും പോട്ടെ, ഈ പറഞ്ഞ പോലെ സമൂഹം, ഈ പറഞ്ഞ പോലെ അവരിറങ്ങുമ്പത്തേക്ക് പറഞ്ഞു പോയാൽ വരാൻ പോകുന്ന കോൺസിക്വൻസസ് എന്നതാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഒരു ഭയം ഉള്ളിൽ എത്രയായാലും ഉണ്ട്. അതുകൊണ്ട് മിക്ക സ്ത്രീകളും തെറ്റ് കണ്ടാലും ഇറങ്ങാൻ ഒരു പേടി വരുന്നത്. സപ്പോർട്ടില്ല നമുക്ക്. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും നമ്മുടെ ഭരണകൂടത്തിൽ നിന്നും ഒരു സ്ത്രീ ഒരു സുരക്ഷിതയല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് അന്ന് ഞാൻ പറയല്ലേ, സ്ത്രീ ഒരിക്കലും സ്വതന്ത്രയാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്ന് നമ്മുടെ ഭരണകൂടവും ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയും അവള് സെക്യൂർ ആണെന്ന് ഉറപ്പ് വരുത്തുന്നു, അന്ന് സ്ത്രീ ഫ്രീ ആണ്. ഷീ ക്യാൻ ഫൈറ്റ് ഫോർ എനിത്തിങ്. അതുവരെ ഇങ്ങനത്തെ ചാനലിന്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയത് ഈ ഒരു സമയത്താണ്. കാരണം അമൃത ഇങ്ങനെ ഒരു വലിയൊരു അറ്റംപ്റ്റ് ആണിത്. അരമണിക്കൂർ അവരുടെ പ്രഷ്യസ് ആയിട്ടുള്ള അരമണിക്കൂറിന്റെ സ്ലോട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് പറയാനായിട്ട് അമൃത ടി വി തരുന്നുണ്ടല്ലോ. അത് വേറെ ഇത് ഇത്രയും ചാനലുകളുണ്ട് മലയാളത്തിൽ, അത് വേറൊരു ചാനലിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ബേസ് ക്യാരക്ടർ സ്ത്രീയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇതിന് തലപ്പത്തിരിക്കുന്ന നമ്മുടെ അമ്മ ഒരു സ്ത്രീയാണ്. ആ അമ്മയ്ക്ക് റിയാക്ട് ചെയ്യണ്ടേ, മക്കളെ സഹായിക്കണ്ടേ. അപ്പം അമ്മ വേറെ ഏത് രീതിയിൽ കൂടി സമൂഹത്തെ അറിയിക്കും? ബിക്കോസ് അപ്പം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നതാണെന്നുള്ളത് അമ്മയ്ക്ക് അറിയാം. സോ നാച്ചുറൽ ഷീ ഗീവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ സാറും സാറിനും ഒരു പുതിയ കാര്യം ഇത് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന അത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ടാണ്, അത്രയും കമ്മിറ്റഡ് ആയിട്ടാണ്. ഞാൻ വേറൊരു പ്രൊജക്റ്റ് ഇതിൻ്റെ കൂടെ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇതിനകത്ത് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണ്, അതെ, ഇൻവോൾവ്ഡ് ആണ്. അപ്പം ഇപ്പോൾ എനിക്ക് 52 എപ്പിസോഡുകൾ കഴിഞ്ഞു. ആളുകൾ, പല സ്ത്രീകളും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്, അവർ മിണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരത് കണ്ടാ, ഞാനത് പറഞ്ഞാൽ അവർ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ചെയ്യാനായിട്ടുള്ള ഒരു എന്തെങ്കിലും തോന്നൽ വന്നാലോ, അതുകൊണ്ട് ഞാനൊന്ന് മിണ്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് എന്ത് തോന്നും. ഈ സീരിയൽ തന്നെ ഞാൻ യൂട്യൂബിലാണ് കാണുന്നത്, കാരണം ഇങ്ങനൊരു പ്രശ്നം വീട്ടിലുണ്ടായതുകൊണ്ട് എനിക്കത് വീട്ടിലിരുന്ന് എല്ലാവരുടെയും ഉപയോഗിച്ച് കാണാൻ പറ്റുന്നില്ല. എന്തോ ഒരു പേടിയാണ് ഇവർക്ക്. അപ്പം അങ്ങനെയുള്ള പല പല സ്ത്രീകളുടെ മെസ്സേജുകളും വരുന്നുണ്ട്. ശരിക്കും ഈ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ നമ്മൾ അറിയുന്നില്ല പകുതി.
ഞാൻ ഈ ഇതുപോലെയുള്ള സബ്ജക്റ്റുകൾ ടെലിവിഷനിലൂടെ പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന അടുക്കള വഴക്ക് എത്രമാത്രം നമ്മളെ എങ്ങനെയാണ് മാറ്റുന്നത്? ലൈഫിൽ ഒരു ചേഞ്ചും വരില്ല അല്ലേ? എല്ലാ ദിവസവും ഒരു പഞ്ച് കാണാനായിട്ട് അരമണിക്കൂർ ഇരിക്കും, പിറ്റേ ദിവസം അവർക്ക് എന്നാ പറ്റുന്ന എന്നുള്ളത് നോക്കും. സത്യം, അത് കറക്റ്റാ. ആകാംക്ഷ പിറ്റേ ദിവസം അമ്മായി മരുമോളെ അടിച്ചോ, തിരിച്ചടിച്ചോ. അതിനു മാത്രമാണ് ആൾക്കാർ ഇരിക്കുന്നത്. അതേസമയം ഇതിപ്പോ തോന്നിയാക്ഷരങ്ങൾ എനിക്കറിയാം, ഇത് കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇതിന്റെ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് അവര് നാച്ചുറലി ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിൽ ഇനി ഉണ്ടായാൽ അവർ ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യും. ആ കോൺഫിഡൻസോടെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു സുഖമുണ്ട് ചേച്ചി. അപ്പൊ ഇതുപോലെ വേറൊരു സ്ത്രീക്ക് മാതൃകയാകാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. കാര്യം അവർക്ക് ആ കോൺഫിഡൻസ് ലെവൽ നമ്മൾ കൊടുക്കുവല്ലേ, ഇന്ന പോലെ ചെയ്താ മതി എന്നുള്ളത് നമ്മൾ കൊടുക്കല്ലേ. ഈ സീരിയൽ ഉണ്ടാവാൻ കാരണം അങ്ങനെ ഒരു സ്ത്രീയാണ് കേരളത്തിൽ. അങ്ങനെ ഒരു ട്രൂ സ്റ്റോറി നടന്നുകൊണ്ടാണ് സാർ ഇൻസ്പയർഡ് ആയത്. അങ്ങനെ നമ്മൾ ഇനി 10 പേരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എത്തും, സന്തോഷമുണ്ട്, ഡെഫിനറ്റ്ലി എത്തും. ഇനി ഒരു കാര്യം, ആസ് എൻ ആർട്ടിസ്റ്റ് ആണോ, ആസ് ഈ പറഞ്ഞ പോലെ എഴുത്തുകാരി ആയിട്ടാണോ വീട്ടുകാർ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തത്? എൻ്റെ അച്ഛനും അമ്മയും ഭീകര ലാലേട്ടൻ ഫാൻസാണ്. അപ്പോൾ ഞാൻ കണ്ടു വളർന്നത് ഈ പറയുന്ന ലാലേട്ടൻ്റെ സിനിമകളുമൊക്കെ. അതിന് പിന്നെ ഞാനൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേൾഡ് സിനിമ കണ്ടു തുടങ്ങിയത് തന്നെ. കാരണം അച്ഛൻ നമ്മളെ കൊണ്ടുപോകുന്നത് ലാലേട്ടൻ സിനിമകൾക്കാണ്. ഇതിനപ്പുറത്തേക്കൊരു ലോകമില്ല. പിന്നെ പിന്നെ എല്ലാവരുടെയും സിനിമകൾ കണ്ടു തുടങ്ങി. പിന്നെ ഈ പറയുന്ന സ്കൂളിലെല്ലാ യൂത്ത് ഫെസ്റ്റിവൽ ഐറ്റംസിലും പൊക്കിക്കയറും. പിന്നെ നാച്ചുറലി ഞാൻ ആ യൂത്ത് ഫെസ്റ്റിവൽ വേദിയിൽ നിന്ന് നേരെ വന്ന് പെട്ടത് കോമ്പയറിംഗിലേക്കാണ്. അങ്ങനെ ആദ്യൊരു അവസരം കിട്ടുന്നത്. അപ്പോഴും അച്ഛനും അമ്മയും പഠിത്തം വിടരുത്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ സന്തോഷത്തിന് വേണ്ടി അങ്ങ് ചെയ്തോ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഞാൻ വരുമില്ല എന്നുള്ളത്. എൻ്റെ അമ്മ എന്നെ ഭയങ്കര ഓവർ പോസസീവ് ആണ്. അപ്പം അമ്മ എന്നെ വെളിയിൽ വിട്ട് പഠിപ്പിച്ചിട്ട് കൂടിയില്ല, കോട്ടയത്ത് തന്നെ നിർത്തിയാണ് പഠിപ്പിച്ചത്. എം ബി എ ചെയ്യാനായിട്ട് ഞാൻ എസ് എച്ച് തേവരിൽ പോയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നു കവിത ഒറ്റ മോളാന്ന്. അല്ല, അനിയനുണ്ട്. എന്റെ മോനെ ഇപ്പൊ പിടിച്ചോടാ, എന്നാ കാര്യം ഉണ്ടെങ്കിൽ അന്നേരം പറഞ്ഞു. അമ്മയ്ക്ക് അല്ലെങ്കിൽ ജയിച്ചാണല്ലോ ഇഷ്ടം എന്നങ്ങ് പറയുവേ. എന്റെ അമ്മ പബ്ലിക്കായിട്ടും പറയുന്നത് ആന്നാ. അപ്പൊ അവൻ അംഗീകരിച്ചു നടക്കുവാന്നോ? മേ ബി എന്റെ അടുത്ത് ചെറിയ എന്തെങ്കിലും ഉണ്ടായിരിക്കും, എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്റെ അച്ഛൻ ആദ്യമേ അങ്ങ് കീഴടങ്ങി, അക്കാര്യത്തിൽ കുഴപ്പമില്ല അച്ഛന്. അപ്പൊ അത് കഴിഞ്ഞ് തന്നെ കല്യാണം കഴിച്ച ഇപ്പൊ അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. അച്ഛൻ പിന്നെ കുഴപ്പമില്ല, ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതാ. പിന്നെ ഈ സീരിയൽസ് ഒക്കെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അച്ഛനമ്മയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓക്കെ, അതിന്റെ കൂടെ പഠിത്തവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കംപ്ലീറ്റ്ലി നോർമലായി. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ, നന്ദു ഈ പറഞ്ഞ നോർത്തിലൊക്കെ ജീവിച്ചത് കൊണ്ട് നന്ദു കംപ്ലീറ്റ്ലി കൂളാണ്, ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതാണ്. ഫുൾ ഫ്രീഡം. അങ്ങനെ അച്ഛനും അമ്മയും, നന്ദുവിന്റെ അച്ഛനും അമ്മയാണെങ്കിലും ശരി, അവരും ഈ പറയുന്ന വളരെ ഓപ്പൺ മൈൻഡായിട്ട് പോകണം. എഴുത്തെന്ന് പറയുന്നത് ഭയങ്കര പേഴ്സണലാണ് എനിക്ക്. അത് അതിലധികം അധികം ആൾക്കാരൊന്നും അങ്ങനെ ഇൻവോൾവ് ആവാറില്ല. ഇപ്പൊ എന്തെങ്കിലും എഴുതുവാണെന്നുണ്ടെങ്കിൽ നന്ദുവിന് വരെ എത്താറുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് പോവാറില്ല. പിന്നെ വല്ല അത് പബ്ലിഷ് ചെയ്താലുള്ള ഇതേ ഉള്ളൂ. അപ്പം അവർക്ക് എന്നെ ഇപ്പോഴും ആർട്ടിസ്റ്റ് ആയിട്ട് അവർക്കത് ഇഷ്ടമായിരിക്കും. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് നല്ലത് പോകുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ സന്തോഷമുണ്ട്. ഇപ്പം ഈ ഒരു ക്യാരക്ടർ കൂടെ കവിത, ഇതിന്റെ കൂടെ അല്ല, മുന്നേ ചെയ്ത ക്യാരക്ടറാണ് ടോബിനോയുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിപ്പോ ഇറങ്ങിയ പടമുണ്ട് ഓസ്കാർ ഗോസ്റ്റ്. ഞാനും ശ്രീനിവാസൻ സാറും കൂടെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു. ഞാൻ ഫിലിം ആക്ടർ ആയിട്ട് തന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു. കവിതയുടെ നല്ലൊരു റോളാണ്. കാരണം രണ്ട് ഏജാ ചെയ്തത്. ഒന്നൊരു നോർമൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രായവും, പിന്നെ അവർ ചെയ്യുന്ന ഒരു വേഷമുണ്ട് പ്രായമായിട്ടുള്ള സ്ത്രീ. അപ്പൊ രണ്ട് ഗെറ്റപ്പില് പിന്നെ രഞ്ജിയേട്ടന്റെ ലീലയിൽ അഭിനയിച്ചു. ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമയാണ് ലീല. ഞാൻ വായിച്ചിട്ടുള്ള കഥയാണ് ഉണ്ണിച്ചന്റെ കഥ ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാനിത് ഓരോ കഥാപാത്രങ്ങളായിട്ട് ഓരോ സിനിമ ആർട്ടിസ്റ്റിനെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടു. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ചെയ്ത ഉഷ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഞാൻ ലെന ചേച്ചിനെ അന്ന് ഞാൻ ഇമാജിൻ ചെയ്തത്. ബാക്കിയുള്ള ക്യാരക്ടർ ഒന്നും ഇപ്പോൾ പറയണ്ട. അപ്പോൾ അന്ന് ഞാൻ ചേച്ചി എന്ത് രസമായിരിക്കും അല്ലേ, ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്, ഒരു കോട്ടയം ഒരു സ്ലാങ് ഒക്കെയാണ് അതിനകത്ത്. പിന്നെ പറയാൻ പേടിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ അത്രയും രസമുള്ളൊരു രസമായിട്ട് എഴുതിയിട്ടുള്ളൊരു കഥാപാത്രം ഉഷ. സിനിമയിൽ വന്നപ്പോഴത്തേക്ക് രണ്ട് സീക്വൻസ് ആണുള്ളത്. ആ രണ്ട് സീക്വൻസിൽ ഇവരുടെ ഒരെണ്ണത്തിനകത്ത് ഇവർക്ക് മാത്രമേ ഡയലോഗുകൾ നിറയെ പെർഫോം ചെയ്യാറുണ്ട്.
ഇതിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വെറും ആലോചിച്ചില്ല ഞാൻ ചെയ്യാൻ തോന്നി. പിന്നെ രഞ്ജിത് സാറിന് പോലുള്ളൊരു ഡയറക്ടറും, പക്ഷെ സാറുമായിട്ട് ഞാൻ ആദ്യം ഞാൻ അഭിനയിക്കുന്നതാണ് സാറിൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് ചെന്നപ്പോൾ തന്നെ എനിക്ക് മിണ്ടാൻ കൂടെ പറ്റുന്ന അത്ര നെർവസ് ആയിപ്പോയി. കാരണം ആരും അവിടെ എനിക്ക് പരിചയമുള്ള ആൾക്കാരല്ല. ബിജുവിനെ എനിക്ക് അറിയാമെങ്കിലും പക്ഷെ ഒരുമിച്ച് വർക്കില്ല. വിജയരാഘവൻ സാറ്, ഇവരുടെ രണ്ടുപേരുടെയും കൂടുതൽ ആ കോമ്പിനേഷൻ, നിറയെ ഡയലോഗ്സും ഉണ്ട്, പെട്ടെന്ന് അപ്പത്തുന്നു, ലൈവ് സിംഗ് സൗണ്ട് ആയിരുന്നു തോന്നുന്നു, മൊത്തം ടെൻഷനായിരുന്നു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. സാർ നല്ല തോന്നി, ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സിനിമയിൽ നിന്ന് ഇങ്ങനെയുള്ള വേഷങ്ങൾ വരാറുള്ളൂ. അതിന് കാരണം ഞാൻ അന്വേഷിക്കാറില്ല, എനിക്ക് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി. കാരണം അമൃതയിൽ തന്നെയാണെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമൃത ക്ലാസിക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ കുറേ 50 എപ്പിസോഡ് നല്ല നേരത്തെ നമ്മൾ, അതായത് ഇപ്പോൾ പത്മരാജൻ സാറിൻ്റെ ഒക്കെ പഴയ നോവലുകൾ, അതിൻ്റെ ഒരു ടെലിവിഷൻ ദൃശ്യാവിഷ്കാരം അവർ ചെയ്തിരുന്നു. അതിനകത്ത് പത്മരാജൻ സാറിൻ്റെ വാടകയ്ക്കൊരു ഹൃദയം, അതിൽ പണ്ട് ജയഭാരതി ചേച്ചി ചെയ്ത ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നീട് ഒരിക്കലും ഞാൻ പത്മരാജൻ സാറിൻ്റെ കായംകുളത്തുള്ള വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ ആരും താമസമില്ലല്ലോ, തൊട്ടടുത്ത് സാറിൻ്റെ ബന്ധു വീടുണ്ട്, അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ അദ്ദേഹം അശ്വതി എന്ന് പറഞ്ഞ് വിളിച്ച, കാരണം കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ ഇപ്പം എന്തായാലും നമ്മൾ കുറേ നേരമായി വർത്താനം പറഞ്ഞു. കോട്ടയംകാരി വന്നിട്ട് ഇതുവരെ ഭക്ഷണമൊന്നും കൊടുത്തില്ല, പക്ഷേ കോട്ടയംകാരികൾക്ക് അങ്ങനെ പരിപ്പവും പിണക്കവും ഒന്നുമില്ല അല്ലേ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. സന്തോഷം കൊണ്ട് വർത്താനം പറയുന്നതാണ് ഏറ്റവും കൂടുതൽ. ഞാൻ അമ്മയിലേക്ക് തിരിച്ചു പോയിട്ട് വരും. എൻ്റെ അമ്മ 27 വർഷം ഞാൻ അമ്മയുടെ കൂടെ താമസിച്ചത്. അമ്മ അതിനുവേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അമ്മ ജോലി അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ല. അപ്പം ഞാൻ അമ്മ ചോദിക്കും, അമ്മ എന്താ അമ്മ എൻ്റെ വഴക്ക് പറയാത്ത ഞാൻ ജോലി ചെയ്യാത്തതിൽ. അപ്പം അമ്മ പറയും, ഇത്രയും കാലം നീ എൻ്റെ കൂടെ ജീവിക്കുന്നില്ലേ, നീ ഇനി ചെന്ന് കയറാൻ പോകുന്ന വീട് എങ്ങനെയാണ്, അവിടെ എന്താ ആവശ്യങ്ങളാണ് അവർക്കൊക്കെ ഉണ്ടാവുക, നിറയെ പണി കാണും, ചിലപ്പം പണി കാണത്തില്ല, നിന്റെ യോഗം പോലെ ഇരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്കും അമ്മ, നന്ദുവിൻ്റെ അമ്മ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ്, അച്ഛനും മകനും അല്ല. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഏകദേശം സാഹചര്യം എന്താണെന്നുള്ളത്. ഒരു ഫ്ലാറ്റിലുള്ളൊരു ജീവിതമാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ നോൺ വെജ് ഉണ്ടാക്കാൻ ആളില്ല. അപ്പം ഞാൻ ആദ്യം പഠിക്കേണ്ടത്, അതെ, ബുദ്ധിപൂർവമായിട്ടുള്ളൊരു തീരുമാനത്തിൽ ഞാൻ നോൺ വെജ് പഠിച്ചു. അവരെ സർട്ടിഫിക്കറ്റ് കൂടെ തന്നപ്പോഴത്തേക്ക് പിന്നെ ഇപ്പം അമ്മ അസാധ്യ കുക്കാണ്. അമ്മയ്ക്ക് ഈ നോർത്തിലൊക്കെ പോയി താമസിച്ചുകൊണ്ട് അമ്മ വെജ് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. അവിടെ എനിക്കൊരു സ്പേസ് ഉണ്ടാവില്ല, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചില്ല. കാരണം അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യും, ഞാൻ ഇപ്പോഴത്തെ നോൺ വെജ് കുക്ക് ചെയ്ത് കൊടുക്കും. നന്ദുവിന്റെ ഫേവറേറ്റ് ഫിഷ് ആണ്. കവിത ഉണ്ടാക്കുന്ന കറി ചിക്കൻ, മീൻ ഇഷ്ടം, ചിക്കൻ കറി ഉണ്ടാക്കി. കാരണം അമ്മയുള്ള സമയത്ത് ഞാൻ ഫിഷ് ഉണ്ടാക്കത്തില്ല, ബുദ്ധിമുട്ടിക്കത്തില്ല. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം ഫിഷാണ്. എന്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കും, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫിഷ് കറി അല്ല. എന്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നന്ദുവിന് അമ്മ ഉണ്ടാക്കി കൊടുക്കും ഫിഷ് ഐറ്റംസ് ഒക്കെ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്നതിൽ നന്ദുവിന് ചിക്കനാണ് ഇഷ്ടം. ഞാൻ അവിടെ വരെ എത്തിയിട്ടില്ല ചേച്ചി, അതുകൊണ്ട് ഇപ്പൊ ഞാൻ അറ്റാക്ക് ചെയ്യണമെങ്കിൽ എന്റെ പുന്നുമുളവ് കഴിച്ചേ. അടിപൊളി. ഞാൻ ഈ സംഭവം അല്ല, ഫുഡ് ഇത് തേങ്ങ ഇങ്ങനെ അരച്ച് വെക്കുന്നത് ഞാൻ അധികം കഴിക്കാറില്ല. നമ്മൾ കൂടുതലും സാദാ ഒന്നും ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ തേങ്ങാപ്പാല് മാത്രമേ ഉള്ളൂ, പാല് മാത്രം. പിന്നെ ഇതിനകത്ത് ഫുൾ കാന്താരിയാണ്. എരിവ് ഇച്ചിരി കാണുവേ. ഇല്ല, ഇത് മീഡിയം സ്പൈസിയാണ്, അത്രേ ഉള്ളൂ. എരിവ് ഇഷ്ടമുള്ള കൂട്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എരിവ് ചേർക്കുന്ന അനുസരിച്ച് അതിൻ്റെ ആ എരിവിൻ്റെ ഇതിനകത്ത് എന്നറിയോ, ഫുൾ എല്ലാം സ്പൈസിയാണ്. കാന്താരി, പച്ചമുളക്, ഈ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങാണ് ഒറ്റയ്ക്ക് കടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര എരിവല്ലേ. പിന്നെ ഇവിടെ വർത്താനം പറയാൻ ഒക്കെയല്ലേ ചേച്ചി, വെള്ളന്തായോ വെള്ളന്തായോ എന്ന് പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അവിടെ ഈ ചിക്കൻ സുക്ക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ചിക്കൻ സുക്ക, ആ ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ഉണ്ടാക്കുന്നത്. കാരണം അത് ഭയങ്കര ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ആക്ച്വലി എന്നാന്നറിയോ, നമ്മൾ ഏത് ചിക്കൻ കറി വെച്ചാലും ഇപ്പം ഇതെന്ന് വെച്ചില്ലേ, ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് ചൂടെല്ലാറി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം അതെടുത്തൊന്ന് ചൂടാക്കണം, കിടുവാണ്. ഇതിനെക്കാളും ഡബിൾ ടേസ്റ്റാണ് സത്യം, സത്യമാ പറയുന്നത് അല്ലേ. നമുക്ക് അന്നേരം വേറെ ഒരു കറിയും വേണ്ട, ഒരു ഇച്ചിരി ചൂട് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇച്ചിരി ചോറോ എന്നതേലും ഒന്ന് കിട്ടിയാൽ ഇതൊന്ന് കഴിക്കാം. ഇതിൻ്റെ കൂടുതൽ ചോറ കഴിക്കാം. ഇപ്പൊ ചോറ് തരാനൊക്കെ അല്ലേ ഈ നേരത്തെ തരാനൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇന്ന് ചപ്പാത്തി തന്നത്. പിന്നെ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റ് കവിതയുടെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഇനി വരാൻ പോകുന്ന ഈലം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. എന്നിട്ട് ഒരു സോങ് ഒക്കെ റിലീസായി, അവർ ട്രെയിലർ കട്ട് ചെയ്യുന്നതേ ഉള്ളൂ.
അതിലെൻ്റെ വേഷം ത്രൂ ഔട്ട് ഉണ്ട്, അഭിനയ സാധ്യത ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ആൽക്കഹോളിക് ആയിട്ട് ആദ്യമായിട്ട് സ്മോക്കിംഗ് ഡ്രിങ്കിങ് എല്ലാം എല്ലാം ഫേക്കാണേ, എടുത്തു പറയുക എല്ലാം ഫേക്കാ. അത്രയും നല്ലതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു ദാറ്റ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനി റിലീസ് ആവാനുള്ളത്. പിന്നെ ഇപ്പൊ തോന്നിയ അക്ഷരങ്ങൾ പോകുന്നുണ്ടല്ലോ, അതെനിക്ക് ഇപ്പൊ നമ്മൾ 52 എപ്പിസോഡ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഇത് തീരുന്നവരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. എഴുത്ത് മാത്രമേ ഉള്ളൂ, പാട്ടൊന്നുമില്ലേ? ഉണ്ട്, മിണ്ടാത്തന്നുള്ള ഫേസ് എക്സ്പ്രഷൻ കണ്ടറി മോണേ പറയത്തുള്ളൂന്നുള്ളവരെ ഇപ്പൊ മനസ്സിലായി. എന്നിട്ട് ഇപ്പൊ വേണം വേഗം വേഗം കഴിക്കും, കാര്യം എങ്ങാണ് പാടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട മോളെ, മുഴുവൻ കഴിച്ചു. കാന്താരി നല്ലതാ, എരിവൊക്കെ ചെല്ലുമ്പോ ത്രോട്ട് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു പാട്ട് പാടിത്ത കുഞ്ഞെ എപ്പോൾ പറഞ്ഞ ആദ്യത്തെ എന്റെ ഓപ്ഷൻ ഒരു പാട്ടുണ്ട്. ഞാൻ ലിറിക്സ് വരും. ഏ ദിലേ ബേക്കറാർ മേരേ ദിലേ ബേക്കറാർ തൂ ഹി ബതാ നമ്മുടെ ആ സമയത്തുള്ള ജനറേഷനിലായാലും ഇപ്പത്തെ ജനറേഷനിലും വരാൻ പോകുന്ന ജനറേഷനിലും ആ പാട്ട് ഒരിക്കലും മാറത്തില്ല. ഇറ്റ്സ് ആൻ എവർ ഗ്രീൻ ഹിറ്റ് അല്ലേ. ഓക്കെ, എനിവേ കവിത, ഐ എം സോ ഹാപ്പി ഇവിടെ വന്നു, കുറച്ചു നേരം സംസാരിച്ചു. അമ്മയുടെ മൂത്ത മോളായി ഞാൻ കവിത സെക്കൻഡ്. ഇനിയിപ്പോ അങ്ങനെ പറയത്തുള്ളൂ, ഇനി ആര് കോട്ടക്കാർ ചോദിച്ചാൽ എന്റെ മൂത്ത മോളാനിയാന്ന് പറഞ്ഞാൽ മതി. കാര്യം വേറെ ഒന്നല്ല അമ്മ, എനിക്ക് എല്ലാ അമ്മമാരുടെയും ഒരു സ്നേഹം കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ അമ്മ എൻ്റെ നല്ല പ്രായത്തിൽ പോയെങ്കിലും ഒരുപാട് അമ്മമാരുടെ സ്നേഹം കിട്ടുക എന്ന് പറയുന്ന ദൈവാനുഗ്രഹം കൊണ്ടാണ്. അത് ശരിക്കും ആ ഒരു സ്നേഹം എന്ന് നിൽക്കട്ടെ. എന്തായാലും ഒരു കവിത വന്നു, നമ്മളോട് ഒരുപാട് വർത്താനം പറഞ്ഞു. എനിവേ കവിതയോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്, താങ്ക് യു വെരി മച്ച്. ഇനി താങ്ക് യു ഞാൻ പറയണമല്ലോ. അപ്പം എന്തായാലും താങ്ക് യു വെരി മച്ച്. ഇനിയും വരിക, ഇവിടെ വിളിച്ചിട്ട് ഒരുപാട് സന്തോഷം. കുറേ നാളായിട്ട് ഇത് പ്ലാൻ ചെയ്തതാണ്. കഴിഞ്ഞ തവണ ഹസ്ബൻഡ് ഇവിടെ വന്ന സമയത്ത് ഇവർ വിളിച്ചിരുന്നു, അപ്പോൾ എനിക്ക് വൈറൽ അടിച്ച് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ ഒരിക്കൽ വന്നപ്പോഴത്തേക്കും എൻ്റെ സ്കെഡ്യൂൾ ക്ലാഷ് ആയി. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നന്ദുവിനെയാണ് ഇവിടെ. കാരണം ഞാൻ ചേച്ചിന് ഒരുപാട് സന്തോഷം ചേച്ചി. അപ്പം തോന്നിയ അക്ഷരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പം നിങ്ങൾ എനിക്ക് അയച്ചിരുന്ന മെസ്സേജുകൾക്കും പുറത്തിറങ്ങുമ്പോഴത്തേക്കും പറയുന്ന നല്ല വാക്കുകൾക്കൊക്കെ ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട്. കീപ് വാച്ചിങ്. ആവശ്യം ഞങ്ങൾ കാണും, ഉറപ്പ്. താങ്ക് യു. എന്തായാലും കവിത വന്നു, വിശേഷങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു. അതിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് അമ്മമാരുടെ സ്നേഹവും കിട്ടി. അതുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചു വന്ന് എല്ലാവരുടെയും വീട്ടിൽ വന്ന് എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഒരു ഉമ്മ തരണമെന്നുണ്ട്, പക്ഷേ അത് സാധിക്കത്തില്ല. ഇത് എൻ്റെ ഈ എന്നാ പറയുക, നമ്മൾ തമ്മിൽ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ അതങ്ങ് നടന്നു എന്ന് വിചാരിക്കുക. എല്ലാ അമ്മമാരുടെ സ്നേഹവും എന്നിൽ ഉണ്ടാവട്ടെ. അടുത്ത എപ്പിസോഡിൽ അച്ഛന്മാർ പിണങ്ങരുത്, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല വർത്തമാനവും നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Costume courtesy for Annie. Jovito Designer Studio, Trivandrum.